ഒരു വസ്തുതയും. അതേ ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അല്ലാഹു എന്തിൻ്റെയൊക്കെ പരിപാലകനാണോ അതിന് മുഴുവനും കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അനുരാഗികളുടെയും സ്നേഹികളുടെയും അപദാനങ്ങൾ പറയുന്നവരുടെയും മഹബ്ബത്ത് പ്രസംഗിക്കുന്നവരുടെയും അതിരുകടന്ന വർണ്ണനയല്ല. പരിശുദ്ധമായ ഖുർആനിൻ്റെ നേർക്കുനേരെയുള്ള അവതരണമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടുന്ന് എങ്ങനെ പ്രകീർത്തിക്കണമെന്ന് ആർക്കും കൃത്യതയില്ല. കാരണം വലിയ ഒരു ലോകമാണ്. പരിശുദ്ധരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഭംഗിയായും ഗംഭീരമായും പ്രൗഢമായും പ്രകീർത്തിക്കുകയും മഹത്വം പറയുകയും ചെയ്തത് പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. പരിശുദ്ധമായ ഖുർആനിനപ്പുറം വലിയ ഒരു മഹാത്മ്യ ഗീതം അല്ലെങ്കിൽ അപദാന ഗ്രന്ഥം, അപദാന വാചകം, മഹബ്ബത്ത് പറയുന്ന രീതി, മഹത്വം പറയുന്ന ഗ്രന്ഥം വേറെ ഇല്ല, ആവശ്യവും ഇല്ല. അതുകൊണ്ടാണ് അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ലയോ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആരാണ് പറഞ്ഞൊതുക്കുക? ആർക്കും അത് വർണ്ണിച്ചും വരച്ചും എഴുതിയും വിശേഷിപ്പിച്ചും പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ തുടങ്ങാനും അത് ആരംഭിക്കുവാനും മാത്രമേ കഴിയുന്നുള്ളൂ. അത് സമ്പൂർണമാക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. മറിച്ച് അതിലേക്ക് പ്രവേശിക്കുക മാത്രമേ കഴിയുകയുള്ളൂ. ഫീ മദ്ഹിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം പറയുന്നത് ആരാണ്, ഏതാണ്, എവിടെ നിന്നാണ്? പരിശുദ്ധമായ ഖുർആൻ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിലേറെ ഒരു മഹത്വം വേറെ ആർക്കും പറയാനില്ല. ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കും നിങ്ങൾക്കുമുള്ള കടമയും കടപ്പാടും ബന്ധവും താൽപര്യവും അടുപ്പവും സാമീപ്യവും കടപ്പാടുകളും ബാധ്യതകളും സമീപിക്കേണ്ട രീതികളും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട തലങ്ങളും ഇതെല്ലാമാണ് ആനുകാലിക ലോകം കൂടുതൽ അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള കടമയും കടപ്പാടും എന്തൊക്കെയാണ്? വളരെ ലളിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള കടപ്പാട് അൽ ഈമാനു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ വിധത്തിൽ വിശ്വസിക്കുക, അതാണ് നമുക്കുള്ള ഒന്നാമത്തെ ബാധ്യത. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഹബീബിനെ കുറിച്ച് നാം വിശ്വസിക്കേണ്ട രീതി എന്താണ്? അതർഹിക്കുന്ന വിധത്തിൽ വിശ്വസിക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്. അത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അബ്ദുൽ ഖൈസിന്റെ യാത്രാസംഘം, സ്വാർത്ഥവാഹക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതദറൂന മൽ ഈമാനു ബില്ലാ, അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അറിയില്ല, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ, പ്രവാചകത്വത്തെ,
സ്വീകരിക്കുകയും ചെയ്യുക. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സ്വീകരിക്കൽ, വിശ്വസിക്കൽ, അംഗീകരിക്കൽ. ആ ഈമാനിന്റെ ഭാഗമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈമാൻ അതിന്റെ ശരിയായ തലത്തിലേക്ക് ഉയരുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു തആല ലോകത്തേക്ക് അയച്ച പ്രവാചകൻ, അള്ളാഹു ലോകത്തേക്ക് അയച്ച അള്ളാഹുവിന്റെ ദൂതൻ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്റെ പിതാവല്ല എന്ന് പറഞ്ഞാൽ, അറബികൾക്കിടയിൽ ഒരാളെ പരിചയപ്പെടുത്തുന്ന രീതി അബൂ അബ്ദില്ല, അബൂ മുഹമ്മദ്, അബുൽ ഖാസിം, അബൂ ഇബ്രാഹിം, അങ്ങനെ മക്കളുടെ പേരിനോട് ചേർത്തിട്ടാണ് അറബികൾ അവരുടെ പേര് വിളിക്കപ്പെടാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അറബികൾ സാധാരണഗതിയിൽ ഒരാളെ വിളിക്കുന്ന രീതിയിൽ വിളിക്കപ്പെടേണ്ട നേതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മക്കളിൽ ആരും, ആൺമക്കളാരും പ്രായപൂർത്തി തികഞ്ഞ പുരുഷന്മാരായി ഇല്ല. അങ്ങനെ കേവലമായ ഒരു പുരുഷന്റെ പിതാവല്ല. മറ്റൊരു വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ, ഒരാൾ ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ വാപ്പ എന്നതാണ് ഒരാളെ പരിചയപ്പെടുത്തുന്ന സാധാരണ രീതി. അതുപോലെ സാധാരണയായി പരിചയപ്പെടുത്തപ്പെടേണ്ട നേതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു പുരുഷന്റെ പിതാവോ, ഏതെങ്കിലും കേവലമായി സാധാരണയായി വിളിക്കപ്പെടുന്ന ആളോ അല്ല. വലാക്കിർ റസൂലുള്ളാഹ്, പിന്നെ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ? വലാക്കിർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂൽ എന്നത് കേവലമായ ഒരു പദപരമായ അർത്ഥത്തിൽ അറിയേണ്ടതല്ല. റസൂൽ എന്നതിന് അതിന്റെ ടെർമിനോളജി അനുസരിച്ചുള്ള, അല്ലെങ്കിൽ അതിന്റെ വേർബൽ മീനിങ് അനുസരിച്ചുള്ള വാചികമായ അർത്ഥം മാത്രം അറിയേണ്ടതല്ല, പദത്തിന്റെ മാത്രം അർത്ഥം അറിയേണ്ടതല്ല. വലാക്കിർ റസൂൽ അല്ലാഹി, അള്ളാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്നതൊരു സാങ്കേതിക പദമാണ്, ഒരു സാങ്കേതിക പ്രയോഗമാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ, സാരാംശങ്ങളടങ്ങിയ, പൊരുളുകൾ നിറഞ്ഞ ഒരു സാങ്കേതിക പ്രയോഗമാണ് റസൂൽ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ച് റസൂൽ എന്ന പദം സമ്പൂർണമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മൂന്ന് വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മൂന്ന് ഭാഗങ്ങളെ ഒരാൾ അംഗീകരിക്കുമ്പോഴാണ് റസൂൽ എന്ന പ്രയോഗം സമ്പൂർണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ച് പറഞ്ഞതായി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ച് റസൂൽ എന്ന് പറയുന്ന പ്രയോഗം സമ്പൂർണമായി നമ്മളിൽ വരണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ചുള്ള പ്രയോഗത്തെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ വ്യക്തിത്വത്തിന്റെ, പേഴ്സണാലിറ്റിയുടെ മൂന്ന് തലങ്ങളെ അയാൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്ക് മുഴുവനുമുള്ള മനുഷ്യകത്തിന്റെ പ്രവാചകനാണ്. മാനവികതയ്ക്ക് മാർഗദർശനം നൽകുന്ന പ്രവാചകനാണ്. മനുഷ്യലോകത്തിന് വെളിച്ചം നൽകുന്ന പ്രവാചകനാണ്. ഭൂതലോകത്തിന് മാർഗദർശനം നൽകുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് മനുഷ്യരുമായി, ജിന്നുകളുമായി, മനുഷ്യരുമായി, ഭൂതങ്ങളുമായി ഇടപെടുന്ന ഒരു സാധാരണമായ ഒരു തലം ഹബീബിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത്
മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുമായി ബന്ധപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, മലക്കുമായി സംസാരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്, മലക്കുമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതാണ് പേഴ്സണാലിറ്റിയുടെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത് അല്ലാഹുവാണ്, നിയോഗിച്ചത് പടച്ചവനാണ്. ആ അല്ലാഹുവുമായി ബന്ധപ്പെടുന്ന ഒരു തലമുണ്ടാകണം. ഇത് മനസ്സിലാക്കാൻ കൂടുതൽ പ്രമാണങ്ങളുടെ ആവശ്യമില്ല. കാരണം എന്താണ്? അയച്ചത് അല്ലാഹുവാണെന്നിരിക്കെ അവനുമായി ഒരു പ്രൈവസി ദൂതനുണ്ടാകണം, മെസ്സഞ്ചർക്കും ഉണ്ടാകണം, സന്ദേശവാഹകനും ഉണ്ടാകണം. അപ്പോഴേ മെസ്സേജ് സ്വീകരിച്ച ആളായി മാറുകയുള്ളൂ. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദൗത്യം എത്തിച്ചു കൊടുക്കുന്ന മീഡിയേറ്ററാണ് ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സലാം. ആ മീഡിയേറ്ററുമായി ഒരു പ്രൈവസി, ഒരു പ്രൈവറ്റ് കണക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ആ മീഡിയയ്ക്ക്, അല്ലെങ്കിൽ മെസ്സേജിന്, അല്ലെങ്കിൽ ദൗത്യത്തിന് അർത്ഥമുണ്ടാവുകയില്ല. ഇതൊക്കെ ദാർശനികമായി കൂടി വ്യാഖ്യാനിക്കേണ്ടതാണ്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. മൂന്നാമതായി, ജനങ്ങളിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അധികാരപരമായൊരു തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകണം. ആധികാരികമായ ഒരു തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനങ്ങളുമായി ഉണ്ടാകണം. ഇങ്ങനെ ഈ മൂന്ന് തലങ്ങളും ഒരുമിച്ച് കൂടുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം സമ്പൂർണമാകുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ അഭിസംബോധന ചെയ്യുകയാണ്. മനുഷ്യരുടെ ഭാഷയിൽ, മനുഷ്യരുടെ രീതിയിൽ, ഹ്യൂമൻ സൈഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബോധനം നടത്തുകയാണ്. മാനവികമായ ഭാവത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, മനുഷ്യന്റെ രീതിയിലാണ് ജീവിക്കുന്നത്, മനുഷ്യന്റെ രീതിയിലാണ് ഇടപാടുകൾ മുഴുവനും നടത്തുന്നത്. കാരണം മാനവികതയ്ക്കുള്ള മാർഗദർശനമാണ്, മാനവികതയ്ക്കുള്ള മാർഗദർശനമാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് സമ്പൂർണനായ മനുഷ്യനായിരിക്കണം, അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണരായ മനുഷ്യരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സമ്പൂർണതയുടെ തലത്തിൽ, ആ തികവിന്റെ തലത്തിൽ, ആ മികവിന്റെ തലത്തിൽ, ആ സമ്പൂർണമായ വ്യക്തിത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനെ ഇടപെടുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ റജബ് മാസം 27-ന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കായിലെ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് നിൽക്കുകയാണ്. അന്ന് സ്വഹാബത്തുമായി സംബോധന നടത്തിയിട്ടുണ്ട്, സ്വഹാബികളുമായി സംസാരിച്ചിട്ടുണ്ട്, സ്വഹാബികളുമായി ഇടപെട്ടിട്ടുണ്ട്, സ്വഹാബികളുമായി സഹവസിച്ചിട്ടുണ്ട്. അവരോട് സാധാരണമായ രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ രാത്രിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോഴാണ് വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സലാം എന്നിട്ട് പറയുന്ന, നബിയേ, ലോകത്തിന്റെ നേതാവായ ഹബീബേ, ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടി ക്ഷണിക്കാൻ വന്നതാണ്, ആ യാത്രയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. വന്നതാരാണ്? മലക്കുൽ അമീൻ ജിബ്രീൽ. വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്ന, നബിയേ, ഒരു യാത്രയുണ്ട് നബിയേ, അതിലേക്ക് ശരിയായി റെഡിയാകണം നബിയേ. ചില ആളുകൾ ഖുർആൻ ഓതിയിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വ്യക്തിയാണ്, ഇന്നമാ അന ബഷറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു നിർത്തുന്ന ചില തൽപര കക്ഷികളുണ്ട്, തെറ്റായ ആശയക്കാരുണ്ട്.
അവർക്ക് അടിസ്ഥാനപരമായി ഇസ്ലാമിനെ അറിയില്ല, അടിസ്ഥാനപരമായി റസൂലുള്ളാനെ അറിയില്ല. വരട്ടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹത്വം പറയുകയാണ്, ബഷറും മിസ്ലുകും യൂഹാ ഇലയ്യ, എനിക്ക് വഹിയിറങ്ങുന്ന മനുഷ്യനാണ്. വഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിഗ്രാം പോലെയല്ല, ടെലിഗ്രാഫ് പോലെയല്ല, ഫാക്സ് പോലെയല്ല, മൊബൈൽ ടെക്നോളജി പോലെയല്ല, സെല്ലുലാർ മെസ്സേജ് പോലെയല്ല, സാറ്റലൈറ്റ് ഫോൺ സന്ദേശം പോലെയല്ല. വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം പ്രവാചകരിലേക്കും അല്ലാഹു നിശ്ചയിച്ചവരിലേക്കും എത്തുന്നതിനുള്ള സാങ്കേതിക പ്രയോഗമാണ് വഹി എന്ന് പറയുന്നത്. പ്രവാചകന്മാർക്ക് വഹിയിറങ്ങുന്ന രീതികൾ എത്രയാണ്? കേവലം ഒരു മലക്ക് വന്നിട്ട് വിളിച്ചു പറയലല്ല, ചിലപ്പോൾ റസൂലുള്ളാന്റെ കൽബിലേക്ക് എത്തിച്ചേരലാണ്, ചിലപ്പോൾ മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കലാണ്, ചിലപ്പോൾ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വരലാണ്, ചിലപ്പോൾ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വരലാണ്, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാത്രയിൽ നൽകലാണ്. അങ്ങനെ വഹീന്റെ ഇനങ്ങൾ തന്നെ പറയാൻ ഇമാമുകൾ കിതാബുകൾ എഴുതിപ്പോയി. അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹിയുൻ എന്ന ഒരു ഗ്രന്ഥം ഇബ്രാഹിം മുല്ല ഖാതിറുൽ അസ്സാമി എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വഹി എന്ന് പറഞ്ഞാൽ കേവലം ഒരു സന്ദേശമല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹി ഇറങ്ങുന്ന ഒരു രൂപം എന്താണ്? അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി, ചിലപ്പോൾ ഒരു മണിനാദം മുഴങ്ങലാണ്. മണിനാദമെന്ന് ഹദീസിൽ പറയുമ്പോൾ ഹബീബ് സ്വീകരിക്കുന്നത് മണിനാദമല്ല, ഹദീസ് ഹബീബ് സ്വീകരിക്കുന്നത് കേവലമായ സംഗീതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത് മണിയടിയുടെ ശബ്ദമല്ല, നഗാരയുടെ ശബ്ദമല്ല, മറിച്ച് ഹബീബിന് ലഭിക്കുന്നത് സന്ദേശമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലാഹുവിൽ നിന്നുള്ള ഖുർആൻ, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ. പക്ഷേ ചിലപ്പോൾ അതൊരു മണിനാദത്തോടെയാണ് എന്ന് മഹാന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, ചിലപ്പോൾ മലക്ക് വരുന്നത് മനുഷ്യന്റെ രൂപത്തിലാണ്. അതും ഇമാം ബുഖാരി പറയട്ടെ, ഒരു ദിവസം ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. ഉടനെ ഒരാൾ വരുന്നു, ഇത് തലഅലൈന റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശൈരി ഫലാ യുറാലൈ അസറു സഫരി ഫലാ യഅരിഫു മിന്നാ അഹദുൻ. ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ ഞങ്ങളിലേക്ക് വരികയാണ്, ഫലാ യുറാലൈ അസറു സഫരി, അയാളിൽ യാത്രയുടെ ലക്ഷണങ്ങൾ കാണാനില്ല, അതുകൊണ്ട് അയാൾ വിദേശിയാകാൻ വകുപ്പില്ല. വിദേശിയാണെങ്കിൽ യാത്രയുടെ അടയാളങ്ങൾ കാണണം, വിദേശിയല്ല. ഫലാ യഅരിഫു മിന്നാ അഹദുൻ, ഞങ്ങൾക്കാർക്കും അയാളെ അറിയില്ല. അപ്പോഴയാൾ സ്വദേശിയും അല്ല, സ്വദേശിയും വിദേശിയും അല്ലാത്ത ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഖാമുഖമിരിക്കുകയാണ്. ഫാസനദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടിനഭിമുഖമായി മുട്ട് ചേർത്ത് വച്ചിരുന്ന് മര്യാദയോട് ചോദിക്കുകയാണ്, മൽ ഈമാനു യാ റസൂലല്ലാഹ്, ഈമാൻ എന്താണ് നബിയേ, ഇസ്ലാം എന്താണ് നബിയേ, ഇഹ്സാൻ എന്താണ് നബിയേ. ഈമാനു ഇസ്ലാമു ഇഹ്സാനു എല്ലാം ചോദിച്ചിട്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളും അറിഞ്ഞിട്ട് ആഗതൻ മടങ്ങിപ്പോകുമ്പോ അടുത്തിരിക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട്
ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? ലോകത്തിന്റെ മുഴുവനും നായകൻ, മദീനയുടെ മണൽപ്പരപ്പിലിടുന്ന മാലോകരുടെ മനതരങ്ങളിലെ അനുരാഗത്തിന്റെ ആത്മവല്ലരികളെ സ്വീകരിച്ചുകൊണ്ട് പ്രണയത്തിന്റെ പ്രകസ്ഥ ലോകം സമ്മാനിച്ച അതുല്യാനുരാഗത്തിന്റെ വരിഷ്ഠ ലോകമേ മുഹമ്മദുർ റസൂലുള്ളാ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു, ഉമർ ബിനുൽ ഖത്താബ് വന്നതാരെന്നറിയുമോ? വന്നതാരാണ് എന്നറിയാമോ? ഉമർ ബിനുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുക. ഉമർ റളിയല്ലാഹു എന്നോട് ചോദിക്കുന്നു, വന്ന ആളാരാന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? കേവലം ഒരു സ്വഹാബിയല്ല. സ്വഹാബികൾക്കിടയിൽ ചിലർക്ക് മഹത്വമുണ്ട്. ആ മഹത്വത്തിന്റെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന നേതാവാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണങ്ങളോട് യോജിച്ച് ആയത്തുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ആയത്തിലെ ആശയങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ചിന്തയിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ പദവിയുള്ള മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ ഉന്നത ശ്രേണിയിലുള്ള നേതാവാണ്. പലപ്പോഴും എണ്ണുമ്പോ രണ്ടാമതെണ്ണുന്ന സ്വഹാബിയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇതാരെന്നറിയുമോ ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഉമർ റളിയല്ലാഹുവിന്റെ തൗഹീദ് എങ്ങനെയാണ്? ഉമർ റളിയല്ലാഹുവിന്റെ തൗഹീദ് അതാണ്, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഇന്ന് ചില ആളുകളുടെ തൗഹീദ് അല്ലാഹുവിന് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ഉമർ റളിയല്ലാഹുവിന്റെ തൗഹീദ് അല്ലാഹുവിനും റസൂലിനും അറിയാം. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്ന ആ മനുഷ്യൻ, ആഗതൻ അല്ലെങ്കിൽ അതിഥി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, എനിക്ക് അറിയില്ലല്ലോ നബിയേ. ഉടനെ ഹബീബിന്റെ മറുപടിയാണ്, ദാക്ക ജിബ്രീൽ, അത് ജിബ്രീലാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ അത് ജിബ്രീലാണെന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. സ്വഹാബികളിൽ അത്യുന്നതർക്ക് പോലുമല്ലാതെ അറിയാൻ കഴിയുന്നില്ല. ആ നിലയിലുള്ള വ്യക്തിത്വമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് അറിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ അറിയാൻ കഴിയുമോ? അതും സാധ്യമല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ തനി രൂപത്തിൽ, ശരിയായ രൂപത്തിൽ കണ്ട ഒരേ ഒരു വ്യക്തി ആരാണ്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മാത്രമേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒറിജിനൽ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ. ഇബ്നു ഹജർ അൽഅസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി കാണാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശരിയായ തനി രൂപത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. അപ്പോൾ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ കാണാൻ, കണ്ടാൽ മലക്കാണെന്ന് അറിയണമെന്നില്ല. മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും അറിയണമെന്നില്ല. ഇതെല്ലാം അറിയാൻ കഴിയുന്ന വിധത്തിൽ അല്ലാഹുവിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്നവരാണ് നബിമാർ. യുഹാ ഇലയ്യ, എന്നിലേക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ
ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ ഒരു യാത്രയുണ്ട്, നബിയേ അത് കേവലമായ യാത്രയല്ല, ഒരു പ്രത്യേകമായ യാത്രയാണ്, ആ യാത്രയ്ക്ക് വേണ്ടി ഒന്നൊരുങ്ങണേ നബിയേ. ബറക്കത്തുൽ ഹബശിയയുടെ ഉമ്മുഹാനിയുടെ വീട്ടിൽ കിടക്കുന്ന സമയത്താണ് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വിളിക്കുന്നു, യാത്രയ്ക്കൊരുങ്ങണേ നബിയേ. അറിയണേ സഹോദരന്മാരെ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നതു തന്നെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടിയാണ്, മലക്കുകളുടെ നേതാവാണ്, വിളിക്കാൻ വന്നത് മനുഷ്യനാ, മനുഷ്യരുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കൊണ്ടുവന്ന വാഹനം, ഭൂമിയിലെ വാഹനമല്ല, അഭൗമികമായ വാഹനം. ബുറാഖ്, ബർഖ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിംഗ് എന്നാണ്, മിന്നൽ. ബർഖ്, അപ്പോൾ ലൈറ്റ്നിംഗ്, മിന്നൽ പോലെ യാത്ര ചെയ്യുന്ന വാഹനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭൗമിക ലോകത്ത് നിന്ന് കൊടുത്തുവിട്ട വാഹനം, ആ വാഹനവുമായി വന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഒരു യാത്രയ്ക്കൊരുങ്ങണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയ്ക്ക് റെഡിയാണ്. കൊണ്ടുവന്ന വാഹനം ഏതാണ്? ബുറാഖ് എന്ന വാഹനമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആ യാത്രയിൽ വിളിക്കുന്നില്ല, കാരണം ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ പ്രത്യേകമായ ഭാവം വേണം. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന വാഹനം സിദ്ദീഖുൽ അക്ബർ തങ്ങളല്ല, സഹയാത്രികനായി വന്നത് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നേരെ ബുറാഖിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അതൊരു നോർമൽ യാത്രയല്ല, ഒരു സാധാരണ യാത്രയല്ല, ഒരു ലോക്കൽ യാത്രയല്ല, ഒരു നാഷണൽ യാത്രയല്ല. ഡെസ്റ്റിനേഷൻ എവിടേക്കാണ്? ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലദി അസ്രാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്ന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന. സുബ്ഹാനല്ലദി, അല്ലാഹു എത്ര മഹോന്നതനാണ്. ഇനി പറയാൻ പോകുന്നത് ആശ്ചര്യജനകമായ ഒരു കാര്യമാണ്. സുബ്ഹാനല്ലദി, ആശ്ചര്യജനകമായ ഒരു കാര്യം. സുബ്ഹാനല്ലദി, ആശ്ചര്യജനകമായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഖുർആനിന്റെ ഓരോ ടോൺ, ഓരോ സ്ലാങ്, ഓരോ സ്റ്റൈൽ, ഓരോ വേർഡുകളും വാചകങ്ങളും ലൊക്കേറ്റ് ചെയ്യുന്ന രീതി, അതിനെല്ലാം പ്രത്യേകതകളുണ്ട്, വിശദമായി കടക്കുന്നില്ല. അല്ലാഹു തആല അവന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അത്യപൂർവമായ അത്ഭുതകരമായ യാത്ര നടത്തിച്ച മഹോന്നതനായ അല്ലാഹു തആല കേവലം ഒരു ട്രാൻസ്പോർട്ടിംഗ് അല്ല, കേവലം ഒരു യാത്രയല്ല, ആ യാത്രയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞൊടിയിട കൊണ്ടാണ്, നിമിഷങ്ങൾ കൊണ്ടാണ് മക്കയിൽ നിന്ന് അഖ്സയിലേക്ക്, മാസങ്ങളുടെ വഴി ദൂരമുള്ള സ്ഥലമാണ്, അവിടത്തേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുകയാണ്. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള യാത്ര നിമിഷ നേരം കൊണ്ടുള്ള യാത്രയാണ്. നിങ്ങളറിയണം, ആധുനിക ഭൗതിക ശാസ്ത്രം വെച്ച് പഠിച്ചു നോക്കിയാൽ ബുറാഖ് കാറ് പോലെ അകത്തിരുന്ന് യാത്ര ചെയ്യുന്നൊരു വാഹനമല്ല, ബൈക്ക് പോലെ, കുതിര പോലെ, മറ്റ് അതുപോലെ ഓപ്പൺ എയറിൽ പുറത്തിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന വാഹനമാണ് എന്നാണ് വിശേഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്രയും തുറന്ന ഒരു വാഹനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സാധാരണ ശരീരമല്ല. കാരണം ഒരു സാധാരണ ശരീരത്തിന് തുറന്ന വായുവിലൂടെ സഞ്ചരിക്കുന്ന വേഗതയ്ക്ക് പരിമിതിയുണ്ട്. ഒരു ബൈക്ക് യാത്രക്കാരന് കോട്ടും ഹെൽമറ്റും ഇല്ലാതെ യാത്ര ചെയ്താൽ ഓപ്പൺ എയറിൽ അയാൾക്ക് യാത്ര ചെയ്യുന്ന കിലോമീറ്റർ സ്പീഡിനൊരു പരിധിയുണ്ട്. ഒരു 200 കിലോമീറ്റർ എന്ന് നിങ്ങൾ വെച്ചോ, എന്നാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ മക്കായുടെ വിശുദ്ധ ഭൂമിയിൽ നിന്ന് അഖ്സായുടെ പവിത്ര ഭൂമിയിലേക്കുള്ള യാത്രയാണ്, ഓപ്പൺ എയറിലൂടെയുള്ള യാത്രയാണ്, അഭൂതപൂർവമായ യാത്രയാണ്, മലക്കിന്റെ കൂടെയുള്ള യാത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഞ്ചാരമാണ്. എത്ര മാക്സിമം സൂപ്പർ സോണിക് വിമാനത്തിന്റെ വേഗത പറഞ്ഞാലും സാധാരണ നമ്മുടെ നാട്ടിൽ പറക്കുന്ന വിമാനം ആവറേജ് 800, 1100 കിലോമീറ്റർ സ്പീഡിൽ ആണ് ആവറേജ് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുറാഖിന്റെ വേഗത എത്രയോ ഏറെയാണ്. ബുറാഖിന്റെ മേലെ യാത്ര ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ ഒരു അഭൗമികമായ സമ്മേളനമാണ് കണ്ടില്ലേ. കടൽ മുങ്ങാൻ പോകുന്ന ആളുകൾക്ക് പ്രത്യേകമായ കണ്ണടകളും കവചങ്ങളും നൽകാറുണ്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള വസ്തുക്കളെ കാണാനാണ്. വാനലോകത്തേക്ക് സഞ്ചരിക്കുന്നവർക്ക് പ്രത്യേക പേടകങ്ങൾ നൽകാറുണ്ട്. വാനലോകത്തുള്ള ചിലതൊക്കെ കാണാനാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ പൂർണ്ണമായ സ്കാനിങ് നടത്തിയിട്ടാണ് പോകുന്നത്. മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് ചെന്നപ്പോ തന്നെ പറയുകയാണ്, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. ഭൂമിയുടെ അടിത്തട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മറമാടപ്പെട്ട മഹാരഥന്മാർ എന്തു ചെയ്യുന്നു എന്ന് കാണുന്ന കണ്ണാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് ചെന്നപ്പോഴോ. യുഗങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ പ്രവാചകന്മാരുടെ മുഴുവനും സമ്മേളനമാണ്. എത്ര അത്ഭുതകരമായ സമ്മേളനമാണ്. എല്ലാവരുമുള്ള സമ്മേളനത്തിന്റെ സാരഥ്യത്തിലെത്തിച്ചേരുന്ന മഹാനരായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആത്മാക്കളുടെ ലോകത്തെ രാജാക്കൾ മുഴുവനും എത്തിയ സമ്മേളനമാണ്. ആദം അലൈഹി സ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരെ കാണുന്ന സംഗമമാണ്. ഇതിനെ എങ്ങനെ പറയണമെന്നറിയില്ല, എങ്ങനെ വർണ്ണിക്കണമെന്നറിയില്ല, എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയുന്നില്ല. അത്ഭുതമെന്ന് പറഞ്ഞാൽ അത്ഭുതമേറിയും ഒരു അത്ഭുതമാണ്. അതിന്റെ ഗരിമയിലാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ബൈത്തുൽ അഖ്സയിലേക്ക് പോകുന്നത് മലക്കിന്റെ കൂടെയാണ്. ഒരു സാധാരണ മനുഷ്യന് ആ വേഗതയിൽ പോകാൻ പറ്റൂല. ഇന്ന് സയൻസ് കണ്ടെത്തിയതിൽ ഏറ്റവും സ്പീഡുള്ളത് എന്തിനാണ്? പ്രകാശത്തിനാണ്. പ്രകാശത്തേക്കാൾ സ്പീഡുള്ള ഒരു വസ്തുവിനെ കുറിച്ചുള്ള അവകാശവാദം സയന്റിഫിക് ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പ്രമാണനിബദ്ധമായി അത് തെളിയിച്ചിട്ടില്ല. എന്നാൽ ഏറ്റവും സ്പീഡുള്ള പ്രകാശമാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3×10⁻²⁷ ആണ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. അലൈഹിസ്സലാമിനെ പടച്ചത് പ്രകാശത്തിൽ നിന്നാണ്. ആ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പോകണമെങ്കിൽ മലക്കൂത്തിയായ ഒരു വ്യക്തിത്വം ഉണ്ടാകണം. ദ പേഴ്സണാലിറ്റി ഓഫ് മലക്കുകളുടെ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഏഞ്ചലിക് പേഴ്സണാലിറ്റി എന്ന് പറയാമായിരിക്കും. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാന്മാരായ മലക്കുകളോടൊപ്പം യാത്ര ചെയ്യാനുള്ള പ്രത്യേകമായ സ്വഭാവം
പ്രത്യേകമായ ഗുണമാണ് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കാൻ പവറുള്ള അത്രയേ ഉള്ളൂ മലക്കിന്റെ സ്പീഡെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഭൗതികമായി മനുഷ്യൻ തെളിയിച്ച വേഗതയാണ്, അതിനേക്കാളും വേഗത ഉണ്ടാകാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വേഗത എത്രയാണെന്ന് കണ്ടാൽ ഒരൊറ്റ ഇസ്രായീലും അത് ലോകത്തുള്ള എല്ലാവരുടെയും ജീവൻ പിടിക്കാനെന്നതിന് തെളിവാണ് പ്രകാശത്തിന്റെ വേഗത. വലിയ കൂട്ടക്കൊല നടക്കുമ്പോഴും പ്രകൃതി ദുരന്തം നടക്കുമ്പോഴും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ മരിച്ചുപോയെന്ന് വരാം. അതിൽ എല്ലാവരുടെയും റൂഹ പിടിക്കാൻ ഒരു അജറായിൽ മതിയോ? അജറായിലെ വേഗത മൈക്രോ സെക്കൻഡിൽ, നാനോ സെക്കൻഡിൽ, സെക്കൻഡുകളെ ഭാഗിച്ചു ഭാഗിച്ചു കൊണ്ടുവരുന്നതിൽ ലോകം മുഴുവൻ 1000 വട്ടം ചുറ്റാനുള്ള വേഗതയുണ്ടാകാം. അതാണ് സയൻസ് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്യുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകളുമായി ചേരുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതാണ് വലാകിർ റസൂലല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് പോസ്റ്റ്മാനാണ്. കാരണം ഒരു മെസ്സേജ് അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുതരിക, വേറൊന്നുമില്ല. സാധാരണ വ്യക്തിയാണ്, പക്ഷേ റസൂലാണ്. ഇല്ല, റസൂൽ സാധാരണ വ്യക്തിയാകില്ല. റസൂൽ എന്ന പ്രയോഗവും സാധാരണ വ്യക്തി എന്ന പ്രയോഗവും തമ്മിൽ യോജിക്കില്ല. റസൂൽ എന്നത് വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ തലമാണ്. അതല്ലേ ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ ഉന്നതരാണ് ഔലിയാക്കൾ, ഔലിയാക്കളിൽ ഉന്നതരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെയും ഉന്നതരെ റസൂലോ സേ അലാ ഹമാരാ നബി. അപ്നെ മൗലാ ക പ്യാരാ ഹമാരാ നബി. അള്ളാഹുവിന്റെ പ്രിയരെ, ലോകത്തിന്റെ മുഴുവനും നായകരെ, വിപ്ലവങ്ങളുടെ മുഴുവനും അമരത്തു നിൽക്കുന്ന തേജസ്വിയെ, പരിവർത്തനങ്ങളുടെ മുഴുവനും പടകധ്വനിയായി മാറിയ വിപ്ലവകാരിയെ, അത്യുജ്വലമായ അനുരാഗത്തിന്റെ ആത്മവല്ലരികളെ ആത്മാവിലേക്ക് വലിച്ചു ചേർത്തിട്ട് ലോകത്തിന് മുഴുവനും നൽകിയ അഭൂതപൂർവമായ അത്ഭുതത്തിന്റെ പര്യായമേ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമിന്റെ കൂടെ ബൈത്തുൽ അഖ്സയിലേക്ക് ചെന്ന ചില നടപടികളൊക്കെ കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറയുകയാണ്, നബിയേ, ഇനി ദൂരം കൂടുതലാണ് നബിയേ, വാഹനം വേണ്ട. ഞാൻ മാറി പറഞ്ഞു പോയതല്ല, മക്കയിൽ നിന്ന് അഖ്സയിലേക്കുള്ള ദൂരം കുറവായിരുന്നു, നമ്മൾ വാഹനത്തിലാ വന്നത്. ഇനി മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഉപരിലോകത്തേക്കുള്ള യാത്ര, അത് ദൂരം കൂടുതലാണ്, അതുകൊണ്ട് വാഹനം വേണ്ട, അതുകൊണ്ട് വാഹനം വേണ്ട. പിന്നെ എങ്ങനെയാ പോകേണ്ടത്? പിന്നെ എങ്ങനെയാണ് പോകേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പോകുന്ന വേഗതയിൽ മലക്കിനോടൊപ്പം പോണം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പോണ വേഗതയിൽ മലക്കിനോടൊപ്പം പോണം. അതാണ് ഇനിയുള്ള യാത്ര. നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന അൽ മഅരിഫ് എന്ന കന്നഡ സപ്ലിമെന്റ് നിങ്ങളുടെയൊക്കെ കൈകളിലേക്ക് എത്തും. എല്ലാവരും ഓരോ കോപ്പി കരസ്ഥമാക്കി സംഭാവനകൾ നൽകണമെന്ന് അറിയിക്കും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അറിയിപ്പ്, ഇനിയുള്ള ദൂരം കൂടുതലല്ല, കുറവല്ല, കൂടുതലാണ്, അതുകൊണ്ട് വാഹനം വേണ്ട. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിനെ ബൈത്തുൽ അഖ്സയിൽ നിർത്തി. ഇനിയുള്ള യാത്ര എങ്ങനെയാണ്? മലക്കിന്റെ കൂടെയുള്ള യാത്രയാണ്, അതും മലക്കിനോട് മലക്കിനെ പോലെയുള്ള യാത്രയാണ്.
إذ جاء إلى كل السماء تصففا رسل وأملاك وراء المصطفى كل يرحب ضاحكا وبسيما صلوا عليه وسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോവുകയാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഓരോ ആകാശമണ്ഡലത്തിലേക്കും ചെല്ലുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത്, ഓരോ ആകാശകവാടത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടെ എല്ലാം വിവരം ലഭിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നായകൻ വരുന്ന നേരമാണ്. ഓരോ ആകാശമണ്ഡലങ്ങളുടെയും നായകന്മാര് സ്വാഗതം ചെയ്യുകയാണ്. വിശദമായി ഞാൻ പറയുന്നില്ല. അവസാനം മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രത്യേക പോയിന്റിൽ എത്തുകയാണ്. അപ്പം മനുഷ്യലോകത്ത് മനുഷ്യരുമായി ഇടപെട്ട് സംസാരിച്ച് ഇടപഴകി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസാനിയായ ഭാവമാണ്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ മാനുഷികമായ തലം. മലക്കുകളുമായി കണ്ട്, മലക്കുകളെ കേട്ട്, മലക്കുകളെ അറിഞ്ഞ്, മലക്കുകളോടൊപ്പം പോയി, മലക്കിനെ പോലെ സഞ്ചരിച്ച് നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കൂത്തിയായ വ്യക്തിത്വത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ ലോകത്തുള്ള നായകരാണെങ്കിൽ ഹബീബ് മലക്കിന്റെ ലോകത്ത് മാത്രമുള്ള നേതാവല്ല. ഉടനെ ഹത്താലി ബഹിരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദനി തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർതു നജി റബ്ബക്കൽ ഖയ്യൂമ صلوا عليه وسلموا تسليما. വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളുടെ വർണ്ണന എത്ര മനോഹരമാണ്. മേറാജ് സംബന്ധിയായി ഒരുപാട് ആളുകൾ കവിത എഴുതിയിട്ടുണ്ട്. അഹമ്മദുൽ ബുറായിക്ക് കവിതയുണ്ട്. ഇമാം ബുസൈരിയുടെ ബുറുദയിൽ ഒരു അധ്യായമുണ്ട്. അതുപോലെ തന്നെ ഹംസിയിൽ പരാമർശമുണ്ട്. അങ്ങനെ ഊനിയയിൽ പരാമർശമുണ്ട്. ഒരുപാട് കാവ്യലോകങ്ങൾ എഴുതിയെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ട വലിയൊരു മഹത്വമല്ലേ മലയാളത്തിന്റെ മലബാറിന്റെ പണ്ഡിത ജ്യോതിസായ പ്രവാചക പ്രേമത്തിന്റെ ലോകത്തെ അത്യുജ്വല താരമായ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിന്റെ സല്ലല്ലാഹു ചൊല്ലി നോക്കിയാൽ മിഹ്റാജിനെ അത്ഭുതകരമായി അവതരിപ്പിക്കുകയാണ്. ആ ഉമറുൽ ഖാദീ തങ്ങൾ എഴുതുമ്പോ എന്തൊരു സ്റ്റെപ്പാണ്. എന്നെഴുതുമ്പോഴേക്ക് ആകാശലോകത്തെത്തുന്നൊരു പ്രതീതിയില്ലേ. വരട്ടെ, ഈ ബഹുമാനപ്പെട്ട ഉമർ ഖാദീ തങ്ങൾ കേവലം ഒരു കവിത എഴുതിയ ആളല്ല. ഹബീബായ റസൂലുള്ളാഹിനോട് വലിയ മഹബ്ബത്ത് വന്നുപോയി. സല്ലല്ലാഹു അലൈഹി യാ റസൂലുള്ളാ, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അങ്ങ് കൂടിയപ്പോ അക്ഷരങ്ങളെ കൊണ്ട് റസൂലുള്ളാഹിന്റെ മധു ചൊല്ലണം. ലാഹൽ ഹിലാലു ഹിലാലുല്ലാമിഉൽ ആലമീൻ ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലില്ലുമമി. പുള്ളിയില്ലാത്ത അക്ഷരങ്ങളെ കൊണ്ടൊരു വലിയ കവിത എങ്ങെഴുതി. ഫീ മഹബ്ബത്തി റസൂലില്ലാഹി 27 വരിയുള്ള കവിതയാണ്. പിന്നൊരിക്കൽ തോന്നി പുള്ളിയുള്ള അക്ഷരങ്ങളെ കൊണ്ട് മാത്രം എഴുതണം. യുഷക്കുനി ഷഗഫി ഫഖത്തു തജന്നുനി ബിനശ്കൻ ശദീൻ അന്നബിയിൻ യുനശ്ശഖു. എല്ലാം പുള്ളിയുള്ള അക്ഷരം. ഇങ്ങനെ പ്രവാചക പ്രേമത്തിൽ ലയിച്ച അത്യത്ഭുതകരമായ വ്യക്തിത്വത്തിന്റെ ഉടമ ഉമറുൽ ഖാദീ തങ്ങൾ മദീനത്ത് ഉമ്മരപ്പടിയിൽ നിന്ന് നിലവിളിച്ച് പ്രണയത്തിന്റെ ലോകോദാഹരണം നൽകിയ മഹാൻ, ആ മഹാനരായ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്താലി ബഹിരിൻ നൂരി ജിബ്രീലുൻ വഖഫ്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിൽക്കുകയാണ് ബഹറുൻ നൂർ എന്ന പോസ്റ്റ് എത്തിയപ്പോൾ. ബഹറുൻ നൂർ എന്ന പോസ്റ്റ് എത്തിയപ്പോ പറഞ്ഞു, നബിയെ എനിക്കിനി അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇനി തങ്ങൾക്കേ പോകാൻ പറ്റൂ. കാരണം എന്താ,
സൂര്യൻ ഉദിച്ചാൽ മെഴുകുതിരിയുടെ വെളിച്ചം കാണുന്നില്ല, ബൾബിന്റെ വെളിച്ചം അറിയുന്നില്ല, ട്യൂബിന്റെ വെളിച്ചം അറിയുന്നില്ല. അതുപോലെ ബഹ്റുൻ നൂറിലേക്ക് കടക്കാൻ പിന്നീട് പ്രകാശിക്കാത്ത വിധം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പോസ്റ്റ് തീർന്നുപോയി. ആ പ്രകാശ സാഗരത്തെയും കടന്നു പോകാനുള്ള പ്രകാശ വ്യക്തിത്വമുള്ള നേതാവാണ്. സാഗരൻ ഒഴുക്കി ജൽവാൻ ഒഴുക്കി ജൽക്കാ ജാ മദീനെ തുജേ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെയും അതിജീവിക്കുന്ന പ്രഭാവമാണ്. ഹബീബായ തങ്ങളോട് പറയുന്നു, നബിയേ അങ്ങ് മുന്നോട്ട് പോകണേ. നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയില്ല. ഹബീബായ നബി തങ്ങളെ പിന്നെയും പോവുകയാണ്. അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് എത്തുകയാണ്. അതെവിടെയാണ്? ഹബീബിന് നിശ്ചയിച്ചു കൊടുത്ത ഒരു സ്ഥലമുണ്ട്. വഹുവ ബിൽ ഉഫുഖിൽ അഇലാ, ഉഫുഖുൽ അഇലയിലേക്ക് എത്തുകയാണ്. കാരണം അൽ അഇലാ എന്ന സ്ഥലത്താണ് ഹബീബിന്റെ മണ്ഡലം. വഫാത്തിന്റെ നേരത്ത് പറഞ്ഞില്ലേ, റഫീഖ് അൽ അഇലാ, ഹബീബിന്റെ വീടതായിരിക്കണം. വിശദമായി ഞാനതിലേക്ക് കടക്കുന്നില്ല. ഉഫുഖുൽ അഇലയും റഫീഖുൽ അഇലയും എന്തൊരു യോജിപ്പാണ്. ഏതായാലും അഇലയിലേക്ക് നിശ്ചയിച്ച ഉന്നത വിധാനത്തിലേക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ട് ഒറ്റയ്ക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാൽക്കീഴിലാണ് ലോകമാകമാനം. ആകാശമണ്ഡലങ്ങളും ഭൂവിധാനങ്ങളും അന്തരീക്ഷങ്ങളും ലാറ്റോസ്ഫിയറും ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും സ്റ്റാറ്റോസ്ഫിയറും എല്ലാ മണ്ഡലങ്ങളും റസൂലുള്ളാഹിന്റെ കാൽക്കീഴിലാണ്. അതുകൊണ്ടല്ലേ വനിൽ തഅമീമാ, എല്ലാ സ്ഫിയറുകളും എല്ലാ മണ്ഡലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽക്കീഴിൽ. പ്രപഞ്ചമാകമാനം ഹബീബിന്റെ കാൽക്കീഴിൽ. ഈ ഒരു നേതാവിന്റെ ഉമ്മത്താകാൻ അല്ലാഹു നമുക്ക് നൽകിയ ഭാഗ്യം. സല്ലല്ലാഹു അലൈഹി യാ റസൂലുള്ളാഹ വസല്ലം അലൈക യാ ഹബീബുള്ളാഹ്. പ്രിയമുള്ളവരെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉന്നതങ്ങളിലാണ്. അല്ലാഹുമായുള്ള സംഭാഷണം, അള്ളാഹുമായുള്ള സംഭാഷണം എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററുമായുള്ള സംഭാഷണം പോലെയല്ല, പ്രസിഡന്റുമായുള്ള സംഭാഷണം പോലെയല്ല, യു എൻ സെക്രട്ടറിയുമായുള്ള സംഭാഷണം പോലെയല്ല, സൃഷ്ടി സൃഷ്ടാവിനോടുള്ള നേരിട്ടുള്ള സംഭാഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അറിയാൻ ഖുർആനും ഹദീസും പഠിക്കാൻ നേരം കിട്ടാത്തവർ ഫിസിക്സ് എങ്കിലും പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഭൗതിക ശാസ്ത്രം പറയുന്നത്? നമുക്ക് മാറ്റർ അല്ലാത്ത ഒന്നും കാണാൻ പറ്റൂല, എല്ലാ മാറ്ററും കാണാനും നമുക്ക് പറ്റൂല. ഈ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ മാറ്ററാണ്. ഈ മാറ്ററിനെ അല്ലാതെ കാണാൻ കഴിയില്ല. നമുക്ക് ലൈറ്റ് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയില്ല. ശബ്ദം കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയും. അപ്പൊ ഓരോന്നിനും പരിമിതിയുണ്ട്, ലിമിറ്റഡാണ്. നമ്മുടെ കേൾവിയും കാഴ്ചയും നമ്മുടെ പ്രാപ്യതയും നമ്മുടെ സ്പർശനവും നമ്മുടെ ദർശനവും നമ്മുടെ ഘ്രാണവും എല്ലാത്തിനും പരിമിതിയുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുമായിട്ടാണ് സംഭാഷണം നടത്തുന്നത്? ഉന്നതങ്ങളിൽ ഒരു ടേബിൾ ഇട്ടിരിക്കുന്ന ഒരു അധ്യക്ഷനായിട്ടുള്ള സംസാരമല്ല, ഖാലിഖായ അല്ലാഹുവുമായുള്ള സംഭാഷണം. ലൈസ കമിത്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവൻ മാറ്റർ അല്ല. അതിനെന്താ പറയാൻ നിൽക്കാനില്ല, കന്നഡ ഒന്നും എനിക്കറിയില്ല, മലയാളത്തിലേക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പദാർത്ഥമല്ല. പദാർത്ഥ ലോകത്തെ നമുക്ക് കഴിയൂ, നമ്മൾ പദാർത്ഥ ലോകത്തുള്ളവരാണ്. നമ്മുടെ കണ്ണിന്റെ കാഴ്ചക്ക് ദൂരപരിധിയുണ്ട്, സൂക്ഷ്മപരിധിയുണ്ട്. മൈക്രോസ്കോപ്പ് വെക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷ്മമായി കാണുന്നു. അത് ഒന്നുകൂടി മൈക്രോ ലെവൽ കാണാൻ പറ്റുന്നതാകുമ്പോൾ ഒന്നുകൂടി ആഴത്തിൽ കാണാൻ കഴിയുന്നു. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട്, വളരെ അടുത്താ കാണാൻ കഴിയില്ല, വളരെ ദൂരെ ആയാലും കാണാൻ കഴിയില്ല. നമ്മുടെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട്, അതാണ് നമ്മുടെ കാഴ്ച.
അപ്പൊ നമ്മളെ കാണാത്തതൊന്നും ലോകത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ വിഡ്ഢിയാണ്. നമ്മുടെ കാഴ്ചക്ക് പരിധി, കേൾവിക്ക് പരിധി, നമ്മുടെ എല്ലാത്തിനും പരിധിയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാനാണ് പ്രിയമുള്ളവരെ ഇതെല്ലാം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിനെ അറിയാൻ, പടച്ചവനിലേക്ക് ചിന്തിക്കാനാണ് ഓരോ ദൃഷ്ടാന്തവും. മനുഷ്യന്മാരിന്ന് അള്ളാഹനെ മറന്നു ജീവിക്കുകയാണ്. മോനെ, എല്ലാം നൽകിയത് അള്ളാഹുവാണ്. എന്റെ നീളമോ, എന്റെ വണ്ണമോ, എന്റെ വർണ്ണമോ, എന്റെ ദേശമോ, എന്റെ വാപ്പയോ, എന്റെ ഉമ്മയോ, എന്റെ നാടോ, എന്റെ വീടോ, എന്റെ ഭാഷയോ ഒന്നും ഞാൻ തെരഞ്ഞെടുത്തതല്ല, എല്ലാം അള്ളാഹു നൽകിയതാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിക്കണം തീരുമാനിച്ചത് ഞാനല്ല. എന്റെ ഉമ്മാനെ തെരഞ്ഞെടുത്തത് ഞാനല്ല. ഉപ്പാനെ തെരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ ജന്മരാജ്യം തെരഞ്ഞെടുത്തത് ഞാനല്ല. ഞാൻ കേരളീയനായത് എന്റെ മിടുക്കുകൊണ്ടല്ല. നിങ്ങൾ കർണാടകക്കാരായത് നിങ്ങളുടെ മികവ് കൊണ്ടല്ല. ഇതെല്ലാം അള്ളാഹു നൽകിയതും കൊണ്ട് നടക്കുകയാണ്. അല്ല തന്ന കാലം കൊണ്ട് നടക്കുക, അല്ല ഇനി നീളം കൂടിയോ കുറഞ്ഞോ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. അല്ല തന്ന നിറവും കൊണ്ട് പോവാ, കറുത്തോ വെളുത്തോ ഇരുണ്ടോ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അള്ളാഹു തന്നതാണ്. അതിന് അടിമകളാണ് നമ്മൾ. ഈ ഒരു ബോധമാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ ജനിക്കുന്ന സമയത്ത് കണ്ണുണ്ട്, കാതുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മുടെ വായിൽ പല്ലുകൾ ഉണ്ടായിരുന്നില്ല. അതെന്താ? നമ്മുടെ പള്ളിയിൽ അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്പെയർ പാർട്സുകളിൽ പല്ല് അന്നേരം ഇല്ലാത്തതുകൊണ്ടല്ല, അന്നേരം സാധനം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, ഉമ്മാന്റെ മാറത്ത് വെച്ചിരിക്കുന്ന പാല് കുടിക്കാൻ അള്ളാഹു വെച്ചതാണ് പല്ലില്ലാത്ത വായ നൽകിയത്. രണ്ടു വയസ്സായപ്പോ നമ്മുടെ പല്ല് വന്നപ്പോൾ ഉമ്മ പറയുന്ന, മോനെ ഇനി മിൽമാബൂത്ത് അവധിയാണ്. ഉമ്മാന്റെ മാറത്തൊരു കടി കൊടുത്തപ്പോ ഉമ്മ പറഞ്ഞു, ഇന്ന് മുതൽ പാലില്ല, മിൽമ ബ്ലോക്കാണ്. ഉമ്മ പണി മുടക്കിയില്ലേ, അവിടെയും റബ്ബിന്റെ കാരുണ്യം അവസാനിച്ചില്ല. രണ്ടു വയസ്സുള്ള കുട്ടിക്ക് പല്ല് തേക്കാൻ അറിയില്ല, ബ്രഷ് പിടിക്കാൻ അറിയില്ല, പേസ്റ്റ് ഉപയോഗിക്കാൻ അറിയില്ല. അള്ളാഹുവിന്റെ ഔദാര്യം കണ്ടില്ലേ, ഒരു സെറ്റ് പല്ല് ഫ്രീയാണ്. കാല് ഫ്രീയില്ല, കണ്ണ് ഫ്രീയില്ല, കാത് ഫ്രീയില്ല, കൈ ഫ്രീയില്ല, ഒരവയവും ഫ്രീയില്ല. പല്ല് മാത്രം നിനക്കൊരു സെറ്റ് ഫ്രീ തന്നില്ലേ, ഇതാരാണ് റബ്ബുൽ ആലമീൻ, പരിപാലകനായ റബ്ബു തന്നെ. നിന്റെ കൈക്കല്ലാഹു വെച്ച പവർ എന്താണ്? ചിലപ്പോ ഇത് ജെ സി ബി ആണ്, ചിലപ്പോ നല്ല ആയുധമാണ്, ചിലപ്പോ നല്ല സ്പൂണാണ്, ചിലപ്പോ നല്ല പരിചയാണ്, ചിലപ്പോ നല്ല ആയുധമാണ്. ഇതെല്ലാം ആക്കാൻ പറ്റുന്ന കൈ തന്നവനാരാണ്? ഒരു കമ്പനിയും ഉണ്ടാക്കിയതല്ല. ഖലഖൽ ഇൻസാന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാനമാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ ബോധമൊന്നുമില്ല. അല്ല തന്ന കൈകൊണ്ട് അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുക, അല്ല തന്ന കണ്ണുകൊണ്ട് അള്ളാഹ്ക്കെതിരെ കാണുക, അല്ല തന്ന കാതുകൊണ്ട് അല്ല വിലക്കിയത് കേൾക്കുക, അല്ല തന്ന കാലുകൊണ്ട് അല്ല വിലക്കിയെടുത്ത് പോവുക. ഇതെന്തൊരു ലോകമാണ്! മോനെ, നിന്റെ കിഡ്നിയിൽ 24 ലക്ഷം അറകളില്ലേ മോനെ, അതെന്തിനാണ്? നിന്റെ ബ്ലഡ് അരിച്ചെടുക്കാനാണ്. 24 ലക്ഷം അറകളുള്ള കിഡ്നിയിലൂടെ രക്തം മരിച്ചിട്ട് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത് ആ ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്ത് വീണ്ടും അത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും അത് കിഡ്നിയിലൂടെ കയറിയിറങ്ങി സർക്കുലേറ്റ് ചെയ്യിക്കുന്നതാരാണ്? നമ്മുടെ വാഹനത്തിന് റേഡിയേറ്റർ ഉണ്ട്, അത് എഞ്ചിൻ ചൂടാകാതിരിക്കാനാണ്. അതിൽ വെള്ളമൊഴിച്ചിട്ടുണ്ട്. പക്ഷേ ശരീരത്തിന് റബ്ബ് വെച്ചുപോയ സംവിധാനം കണ്ടോ? ഹാർട്ടിന്റെ ലൊക്കേഷൻ എവിടെ? ബ്രെയിനിന്റെ സ്ഥലം എവിടെ? ഇതെല്ലാം ഒരുക്കി വെച്ചവനാരാണ്? ലോകാധികാരിയായ പടച്ചവൻ തന്നെ. ഉമ്മാന്റെ പള്ളിയെ കടക്കുമ്പോ പൊക്കിളിലൂടെയാണ് നമുക്ക് കിട്ടിയത് എല്ലാം. പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റായാലും എത്ര വളർന്നാലും തപ്പി നോക്കിയാൽ പൊക്കിൽ കൂടി കാണും. ബാക്കി എന്തെല്ലാം പുതിയത് നമ്മുടെ ശരീരത്തിൽ വന്നു, എന്തെല്ലാം മാഞ്ഞുപോയി. പക്ഷേ ഉമ്മാനോടുള്ള ബന്ധം അറിയിക്കാൻ സോക്കറ്റിന്റെ അടയാളം അവിടെ ഉണ്ട്.
പ്ലഗ് ഊരിയതിന്റെ അടയാളം. നമ്മുടെ പള്ളിയിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്തിനാണ് മാതാവിന്റെ മൂല്യം അറിയാൻ, പടച്ചവന്റെ സംവിധാനം അറിയാൻ? ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഉമ്മാന്റെ പള്ളിയിൽ കിടക്കുമ്പോ 24 ലക്ഷം മറകളുള്ള വൃക്ക നിന്റെ കിഡ്നിയോ സ്റ്റാൻഡ് ബൈ മോഡിലാണ്, അത് റെഡിയാണ് പ്രവർത്തിക്കാൻ, പക്ഷേ പ്രവർത്തിക്കേണ്ടതില്ല. കാരണം എന്താ? ഇവന്റെ ബോഡിയിലേക്ക് ആവശ്യമായ ബ്ലഡ് മുഴുവൻ റിഫൈൻ ചെയ്യാൻ ഉമ്മാന്റെ കിഡ്നിയിലൂടെയാണ് റിഫൈൻ ചെയ്തു വരുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡ് ബൈ മോഡിലാണ്. എന്നാൽ ജനിച്ചു വീഴുന്ന നവജാത ശിശുവിന്റെ കിഡ്നിയൊന്ന് സ്റ്റാർട്ടാക്കണമല്ലോ, ഈ കിഡ്നിയൊന്ന് തള്ളണമല്ലോ. ചില എഞ്ചിൻ കേടായ ജീപ്പൊക്കെ രാവിലെ സ്റ്റാർട്ടാവണമെങ്കിൽ, ബാറ്ററി വീക്കായ ജീപ്പൊക്കെ രാവിലെ സ്റ്റാർട്ടാകണമെങ്കിൽ 4 ആൾ ഉന്തിക്കൊടുക്കണം. അതുപോലെയാണ് നീ ജനിച്ചു വീഴുന്ന നേരത്ത് നിന്റെ കിഡ്നിയൊന്ന് സ്റ്റാർട്ടാകാൻ ഒരു ഉന്തൽ കിട്ടേണ്ടതുണ്ട്. ആ ഉന്ത് നൽകുന്നതാരാണ്? ജനിച്ചു വീഴുന്ന ഉടനെ കൊച്ച് ഞെക്കി ഒന്ന് കരയുന്നത്, ക്യോന്ന് കരയുമ്പോഴേക്ക് ആ കരച്ചിൽ കൊണ്ട് കിഡ്നി സ്റ്റാർട്ടായി പോയി. ഈ കിഡ്നി സ്റ്റാർട്ടാകാനാണ് കുട്ടി കരയുന്നത്. അതുകൊണ്ടാണ് ജനിച്ചു വീണ ഉടനെ കുട്ടി കരഞ്ഞില്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഓടുകയാണ്, കുട്ടി കരയുന്നില്ല, കുട്ടി കരയുന്നില്ല. കാരണം കരയുമ്പോഴാണ് അവന്റെ കിഡ്നി ചാലുവാകുന്നത്, അപ്പോഴേ അവന്റെ ബ്ലഡ് സർക്കുലേഷൻ റിഫൈൻ ചെയ്ത് വിടുകയുള്ളൂ. അത് സംവിധാനിച്ചതാരാണ്? ഈ കുട്ടി കരയണമെങ്കിൽ ഒരു കുത്ത് കിട്ടേണ്ടതുണ്ട്. ആ കുത്താരാണ് നൽകുക? പ്രസവിച്ച ഉമ്മാക്ക് നൽകാൻ പറ്റൂല, അടുത്ത് നിൽക്കുന്ന നേഴ്സിനെ ഏൽപ്പിക്കാൻ പറ്റൂല, ലേബർ റൂമിലേക്ക് മാന്യന്മാരൊന്നും കടന്നു ചൊല്ലൂല. പിന്നെ കുത്തുന്നതാരാണ്? കുത്താൻ ഒരാളെ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഏതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കക്കൂസിന്റെ ടാങ്ക് നിറഞ്ഞാൽ അത് ശുദ്ധിയാക്കാൻ വിളിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെയല്ല, മെഡിക്കൽ ഓഫീസറെയല്ല, അതിനുവേണ്ടി ചില ആളുകളുണ്ട്. അവരെ വിളിക്കുന്നത് പോലെ അതാ ഇവന്റെ കിഡ്നി ഒന്ന് സ്റ്റാർട്ടാകണമെങ്കിൽ ഇവനൊന്ന് കരയണം, കരയണമെങ്കിൽ ഒരു കുത്ത് കിട്ടണം. ആ കുത്ത് നൽകാൻ ലേബർ റൂമിൽ അപ്പോൾ കടന്നു എല്ലാം മാത്രം മാന്യത കുറഞ്ഞ ആളാരാണ്? ശൈത്താനുൽ ലഈം, ഇബിലീസിന്റെ കുത്ത് കിട്ടിപ്പോയി. ഇബിലീസിന്റെ കുത്ത് കിട്ടിയിട്ടല്ലേ നമ്മളെല്ലാം കരഞ്ഞത്, കരഞ്ഞപ്പോഴല്ലേ കിഡ്നി സ്റ്റാർട്ടായത്. പക്ഷേ റബ്ബിന്റെ ഒരു വ്യവസ്ഥിതിയുണ്ട്, ആ ഇബിലീസ് വന്ന് കുത്തിയാ മതി, അവൻ നമ്മുടെ മക്കളെ അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഉടനെ ഒരു വാക്സിനേഷൻ കൊടുക്കണം. അതേതാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കാതിൽ വാങ്ക് മുഴങ്ങട്ടെ, ഇഖാമത്ത് വരട്ടെ, ഇബിലീസിന്റെ അധികാരം വേണ്ട. ഈ നിലക്കൊക്കെ സംവിധാനം ചെയ്ത റബ്ബല്ലേ മോനെ, അല്ലാഹുവല്ലേ ഇതെല്ലാം നിനക്ക് ചെയ്തു തന്നത്, പഠിച്ചവനല്ലേ ഇതെല്ലാം സംവിധാനിച്ചത്. നിന്റെ മൂക്ക് മേലോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? മഴ പെയ്യുന്ന സമയത്ത് മൂക്ക് മൂടാൻ പറ്റുമോ? പഞ്ഞി വെക്കാൻ പറ്റുമോ? അവിടെ മാത്രം ഒരു കൊട ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അത് തിരിച്ചു വെച്ച റബ്ബിന്റെ സംവിധാനം എത്ര വലുതാണ്! ഓട്ടോമാറ്റിക് ഷട്ടർ സംവിധാനം കണ്ണിനു നൽകിയ റബ്ബിനെ മറന്നുപോയോ? ഇങ്ങനെ ഓരോന്നും അങ്ങ് ചിന്തിച്ചാൽ എല്ലാം നൽകിയവനാരാണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാത്തിന്റെയും അധിപനായ സർവലോക രക്ഷിതാവായ അല്ലാഹു ജല്ല ജലാലുഹു, അവന്റെ സംവിധാനം അറിയണം. ആ ലോകാധികാരിയായ അല്ലാഹുവിന് രൂപമില്ല, ഭാവമില്ല, ഇരിപ്പിടമില്ല, അവയവങ്ങളില്ല, അവന് സമാനമായി ആരുമില്ല, ഏതുമില്ല. അവനോടുള്ള സംഭാഷണം ഒരു മനുഷ്യനോടുള്ള സംഭാഷണം പോലെയല്ല, ഒരു വ്യക്തിയോടുള്ള സംഭാഷണം പോലെയല്ല, അല്ലാഹുവിനോടുള്ള സംഭാഷണം. അതല്ലേ റബ്ബിനോട് സംഭാഷണം നടത്തുന്നതാരാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശമണ്ഡലങ്ങളെല്ലാം കടന്നു ചെന്ന് അല്ലാഹുവിനോട് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എല്ലാ കാഴ്ചയും എല്ലാ ദാനങ്ങളും എല്ലാ സമർപ്പണങ്ങളും നിനക്കാണ് റബ്ബേ അല്ലാഹുവിനെ സമർപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം അല്ലാഹു തആല ഏഴാകാശത്തിന്റെ മേളിൽ ഇരിക്കുന്നതല്ല. അല്ലാഹുവിന് സ്ഥലം ആവശ്യമില്ല, കാലം ആവശ്യമില്ല. അല്ലാഹു തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് സമാനമായി ഏതുമില്ല ഒന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവൻ കേൾവിയും കേൾക്കപ്പെടുന്നതും കാണപ്പെടുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് എത്തിക്കപ്പെടുന്നതാണ്. എല്ലാം അറിയുന്നവനായ റബ്ബ്, എല്ലാം അവന്റെ മുമ്പിൽ പ്രാപ്യമാണ്. പക്ഷേ നിങ്ങൾക്കവന് പ്രാപിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള റബ്ബിനോട് സംഭാഷണം നടത്തുന്ന നബി സാധാരണ വ്യക്തിയാകുമോ? വിഷയം അവിടെയാണ്. അങ്ങനെയുള്ള ലോകാധികാരിയായ റബ്ബിനോട് സംഭാഷണം നടത്തുന്ന റസൂലുള്ളാ സാധാരണ വ്യക്തിയാണോ? ഒരിക്കലും അല്ല. അപ്പൊ റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ സാധാരണം എന്നൊരു പ്രയോഗം തന്നെ ചേർത്തുകൂടാ. ആധുനിക സയൻസ് പഠിച്ച് പരിശോധിച്ചു നോക്കിയാലും മോഡേൺ ടെക്നോളജിയുടെ ഗവേഷണങ്ങൾ നടത്തിയാലും, പ്രിയമുള്ള സഹോദര, SSF ന് 40 വയസ്സ് തികയും പോലെ മൊബൈൽ ഫോണിന് 40 വയസ്സ് തികഞ്ഞ മാസമാണ്. എത്ര വലിയ ടെക്നോളജി വളർന്നാലും ശരി, അല്ലാഹുവിന്റെ പവിത്രമായ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി നിൽക്കുന്നു, അല്ലാഹുമായി സംഭാഷണം നടത്തുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിത്വത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ. ഇത് മൂന്നും ഒരാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുക്കുമ്പോഴേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എന്ന അംഗീകാരത്തിലേക്ക് എത്താൻ. ചില ആളുകൾക്ക് നാവ് കൊണ്ട് റസൂലുള്ളാഹ് എന്ന് പറയും, ആശയം കൊണ്ട് റിസാലത്തിനെ അംഗീകരിച്ചിട്ടില്ല, ആശയം കൊണ്ട് റസൂലുള്ളാഹ് എന്ന പദവിയിലേക്ക് അവർ സ്വീകാര്യത എത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. അതാണ് ഖുർആൻ പറയുന്നത്, മകാന മുഹമ്മദുൻ അബാഹദിൻ മിർ റിജാലിക്കും വലാക്കിർ റസൂലല്ലാഹ്. നിങ്ങളെ വിചാരിക്കും പോലെ കേവലമായ ഒരു വ്യക്തിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ ആരാണ് വലാക്കിർ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ കേവലം പറഞ്ഞു പോകേണ്ട ഒരു വാചകമല്ല, ചൊല്ലിപ്പോകേണ്ട ഒരു വാചകമല്ല, അതിന് എത്രയോ വ്യാപ്തമായ അർത്ഥമുണ്ട്. അതിന് ഖവാലിനു നുബുവ്വയും അതുപോലെ തന്നെ അൻവാഉൽ വഹയും അർറസൂൽ വൽ റിസാലയും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തിനെ അംഗീകരിക്കണം. റസൂലുമാർ ആരാണെന്നറിയണം. ആ റിസാലത്തിന്റെ പദവിയുടെ മഹത്വം അറിയുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ പറ്റൂ. ഇനിയോ ഖുർആൻ പറയുന്നത് എന്താണ്? വലാക്കിർ റസൂലല്ലാഹി വ ഖാതമൻ നബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അവസാനത്തെ പ്രവാചകരാണ്. ഇനി ഒരു നബിയും വരാനില്ല. ആ നിലക്ക് അന്ത്യപ്രവാചകരും അവസാനത്തെ പ്രവാചകരുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇതിനപ്പുറം ഒരു നബി വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം ഒരു നബി വരാനില്ല. എന്തേ ഈ പ്രയോഗത്തിന്റെ സാരം? ആറാം നൂറ്റാണ്ടിൽ അറബിക്കടലിന്റെ അലമാലകളോട് മല്ലടിക്കുകയും അറബിപ്പെണ്ണിന്റെ ആട്ടം കണ്ട് കവിത എഴുതുകയും ചെയ്ത ആറാം നൂറ്റാണ്ടിലെ കവികൾ മുതൽ ഇനി വരാൻ പോകുന്ന മുഴുവൻ ടെക്നോളജിയുടെയും യുഗത്തിലെ ബുദ്ധിരാക്ഷസന്മാർ വരെ എല്ലാവർക്കുമുള്ള മാർഗദർശനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ
ആറാം നൂറ്റാണ്ടിലെ ജനതയുടെ കാലഘട്ടം മുതൽ പിന്നീട് യുഗം മാറി 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇനിയും ഏതൊക്കെ യുഗം വരെ ജനം ജീവിച്ചിരിക്കുമോ, ഏതൊക്കെ ടെക്നോളജിക്കൽ സംവിധാനങ്ങൾ ഇവിടെ വരുമോ, അന്നെല്ലാം ഏതൊക്കെ സ്വഭാവത്തിൽ ജീവിക്കുന്ന ജനതയ്ക്കുമുള്ള മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാൻ എത്ര ദിവസം വേണോ നിങ്ങൾക്ക് വിഷയം പറയുമ്പോഴേ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയോളജിക്കൽ ഡെവലപ്മെന്റ് പൂർണ്ണമാകുമ്പോഴും റസൂലുള്ളാഹിയാൽ ഇനി ഇവിടെയുള്ള മുഴുവൻ സയൻസുകളും വളർന്നു വലുതാകും. പല സയൻസുകളും ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ മുഴുവനുമുള്ള ജനതയെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന റിസാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത്. വലാക്കിർ റസൂലുള്ളാഹി വഖാതമൻ നബീൻ, ഇനിയൊരു നബിയും വരാനില്ല മോനെ. സബ്സെ ഊഞ്ചാ ഊഞ്ചാ ഹമാരാ നബി, സബ്സെ അഅലാ വഅലാ ഹമാരാ നബി, അപ്നെ മൗലാ ക പ്യാരാ ഹമാരാ നബി. എല്ലാവരെക്കാളും ഉന്നതങ്ങളിൽ നിൽക്കുന്ന അത്യുത്കൃഷ്ടമായ പദവികളുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ആധുനിക യുഗത്തിൽ പഠിതാക്കളില്ല. ഹബീബിനെ അറിയാൻ നമുക്ക് നേരമില്ല. റസൂലുള്ളാനെ പഠിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ മക്കൾ ഇന്ന് ഭൗതിക കലാലയങ്ങളിൽ കിടന്ന് തല്ലും പിടിയും കൂടാണ്. ഈ സമുദായത്തിന്റെ രക്ഷിതാക്കൾ അറിയണം. അവർ വിചാരിച്ചെന്താ, രാവിലെ ഒരു അരമണിക്കൂർ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ 2 പേജ് വായിച്ചാൽ ഇസ്ലാം ഓൾ ഇൻ ഓൾ എല്ലാം പഠിച്ചു. 50 60 കൊല്ലം ജീവിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 100 കൊല്ലം ജീവിക്കേണ്ട ദുനിയാവിൽ ഇജ്ജത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള വിദ്യാഭ്യാസത്തിന് 12 മണിക്കൂർ 8 മണിക്കൂർ മിനിമം നമ്മുടെ രക്ഷിതാക്കൾ നൽകുന്നു. നാളെ അങ്ങോട്ടുള്ള പരലോക ജീവിതം, അവസാനിക്കാത്ത ലോകത്ത് സ്വർഗം കിട്ടാനോ 1/2 മണിക്കൂർ 1 മണിക്കൂർ സമയമില്ല. മദ്രസയിൽ പോകാൻ സമയമില്ല. ദീന് പഠിക്കാൻ സമയമില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ സമുദായം ആത്മീയ വിദ്യാഭ്യാസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. കേരളത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ താമസിക്കുന്ന തെക്കൻ കേരളത്തിൽ, ഭൗതികതയുടെ ഭ്രാന്തിലാണ് നമ്മുടെ ജനത മുഴുവനും. ആത്മീയമായ വിദ്യാഭ്യാസം അറിയാൻ അവർക്ക് നേരമില്ല. പ്രിയമുള്ള സഹോദരാ, ഏറ്റവും മഹത്വമുള്ള വ്യക്തി ആരാണ്? ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്, ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലും അല്ലേ? അല്ല. ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, നേതാക്കൾ, നമ്മുടെ ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. ഒരുപാട് കാലം നമുക്ക് ആത്മീയമായ വെളിച്ചം നൽകാനും തണൽ നൽകാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സുകളുടെ മുഴുവനും സാരഥ്യങ്ങളായ മഹാരഥന്മാർക്ക് മുഴുവനും ഇജ്ജത്തും പ്രതാപവുമുള്ള ദീർഘായുസ് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
അപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യം ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലും അല്ല. പരിശുദ്ധമായ ഖുർആനിന്റെ രീതി അതാണ്. നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പഠിക്കുന്നതിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. ഒരു ആലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന്റെ നിയമം ഭൂമിയിൽ പറയുന്നയാൾ. പള്ളിയിലേക്ക് ഒരാൾ നിസ്കരിക്കാൻ വന്നു, അയാളുടെ തുണിയിൽ എന്തോ ഒരടയാളം. അപ്പൊ ഉടനെ അപ്പുറത്തെ റൂമിലേക്ക് പോയി ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് ഈ തുണി ഉടുത്ത് നിസ്കരിച്ചാൽ ശരിയാവോ? ഉസ്താദിന്റെ ബുദ്ധിയിൽ നിന്നുള്ള കാഴ്ചപ്പാട് അറിയാനല്ല, ഉസ്താദിന്റെ വീക്ഷണം അറിയാനല്ല, ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? നോമ്പ് നോറ്റുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇടയിൽ വെച്ച് അറിയാതെ ഭക്ഷണം കഴിച്ചുപോയി, നേരെ ഒരു ആലിമിനോട് ചോദിക്കുകയാണ് എന്റെ നോമ്പ് മുറിഞ്ഞു പോകുമോ? തീരുമാനമറിയേണ്ടത് ഉസ്താദിന്റെ ബുദ്ധിയിൽ നിന്നല്ല, ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ നിയമം എന്താണ്? അപ്പോൾ മസ്അല പറയുന്ന ആലിമാരാണ്, ഫത്വ കൊടുക്കുന്ന ആലിമാരാണ്, ജനങ്ങൾക്ക് മതവിധി പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമാരാണ്, അള്ളാഹുവിന്റെ നിയമം ഭൂമിയിൽ പറയാൻ അർഹതയുള്ളവനാണ്, ഭൂമിയിൽ പറയുന്നവനാണ്. അവനേക്കാൾ വലിയ ഭാഗ്യവാൻ വേറെ ഉണ്ടോ? വക്കീല് പറയുന്നത് ഇന്ത്യൻ നിയമ പുസ്തകം വെച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ എഞ്ചിനീയറോ എഞ്ചിനീയറിംഗ് തിയറി വെച്ചുകൊണ്ടാണ് അയാളുടെ രചന നടത്തുന്നത്, അയാളുടെ പ്ലാനിംഗ് നടത്തുന്നത്. എം ബി ബി എസ് പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥി അയാളുടെ തീരുമാനം പറയുന്നത്, മരുന്നെഴുതുന്നത് മെഡിക്കൽ സയൻസിന്റെ കാഴ്ചപ്പാടുകളാണ്. അതേസമയത്ത് ആലിം എഴുതുന്നത്, ആലിം പറയുന്നത് അല്ലാഹുവിന്റെ നിയമമാണ്. ഇതിൽ മൂല്യമുള്ള ആള് ആരാണ്? ഇന്ത്യൻ മാനിഫെസ്റ്റോ വെച്ചുകൊണ്ട് കോടതിയിൽ നിയമം പറയുന്നയാളാണോ? എഞ്ചിനീയറിംഗ് ലോ വെച്ചുകൊണ്ട് പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയറാണോ? മെഡിക്കൽ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് മരുന്നെഴുതുന്ന ഡോക്ടറാണോ? അല്ല അല്ല. ഏറ്റവും വലിയ സ്ഥാനമുള്ളവരാരാണ്? അല്ലാഹുവിന്റെ നിയമം പറയാൻ അർഹതയുള്ള അലിമീങ്ങളാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ ജലാലത്ത് അറിയുന്നവർ, അല്ലാഹുവിന്റെ മഹാത്മ്യം അറിയുന്നവർ, മഹത്വം അറിയുന്നവർ അലിമീങ്ങളാണ്. കാരണം അവർ അല്ലാഹുവിന്റെ നിയമങ്ങളും വേദങ്ങളും പഠിക്കുന്നവരാണ്, അവർ റബ്ബിലേക്ക് ചേരുന്നവരാണ്. ഈ ഒരു കാലയളവിൽ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ഇൽമ് പഠിക്കുന്നവരാകണം. അവർ അല്ലാഹുവിന്റെ ഇൽമ് പഠിച്ചിട്ട് ഉയർന്ന അലിമീങ്ങളാകുന്നതിൽ അഭിമാനിക്കണം. ഒരു ഡോക്ടറുടെ വാപ്പാക്കൊരു ഗമയുണ്ട്, ഒരു എഞ്ചിനീയറുടെ വാപ്പാക്കൊരു ഗമയുണ്ട്, ഒരു ഉദ്യോഗസ്ഥന്റെ വാപ്പയ്ക്കൊരു ഗമയുണ്ട്. അതിനേക്കാൾ വലിയ അഭിമാന ബോധം ഒരു ആലിമിന്റെ വാപ്പയ്ക്ക് വരണം. എന്റെ മകൻ ആലിമാണ്, എന്റെ മകൻ ഹാഫിളാണ്. ആ ഒരു അഭിമാന ബോധം നമ്മുടെ രക്ഷിതാക്കൾക്ക് വന്നാലല്ലാതെ ഈ സമുദായത്തിൽ ഇൽമിന് പ്രസക്തി വർദ്ധിക്കൂല. കാരണമെന്തേ? മൻ സലക ഫീ തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ തരീഖിൽ ജന്ന. ഒരാൾ ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. അയാൾ ആ വഴിയിൽ മരിച്ചുപോയാൽ അമ്പിയാക്കന്മാരുടെ തൊട്ടടുത്ത ദറജയിലാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. മുൻഗാമികളായ ആളുകളുടെ രീതി എന്താണ്? ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹിഷാം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ്. ഹിഷാം എന്നവർ മദീനയിലേക്ക് വരികയാണ്. എന്തിനാണ് വരുന്നത്? മാലിക് ഇമാം തങ്ങളുടെ ദർസിൽ നിന്ന് കിതാബ് പഠിക്കാനാണ്.
ഹിഷാം എന്നവർ മദീനയിലേക്ക് വരുന്ന ഇമാം മാലിക് തങ്ങളുടെ ദർസിൽ പഠിക്കാനാണ്. അറിയുമോ സഹോദരന്മാരെ, ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മല പോലെയുള്ള അലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന കാലമാണ്. അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ട മഹാനല്ലേ ഇമാമുന ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി. ഫരട്ടെ ആ വലിയ പദവിയിൽ ദർസ് നടത്തുന്ന മാലിക് ഇമാമ് തങ്ങളുടെ ദർസിൽ ഓതാൻ ആഗ്രഹം വെച്ചിട്ട് വീട് വിറ്റ ദീനാറുകൾ കൊടുത്ത് 1000 ദീനാറ് വീട് വിറ്റ് കിട്ടിയത് കൊണ്ട് മകനാകുന്ന ഹിഷാമിനെ മദീനത്തെ പള്ളിയിലേക്ക് ഓതാൻ വാപ്പ കൊണ്ടാക്കി. വലിയ മുതഅല്ലിമീങ്ങൾ നോക്കിയപ്പോൾ ഹിഷാം എന്ന ചെറിയ കുട്ടി വന്നിരിക്കുന്നു. വലിയ ദർസ് നടക്കുന്ന സ്ഥലത്ത് ചെറിയ കുട്ടിക്ക് എന്താ കാര്യം? വലിയ മുതഅല്ലിമീങ്ങളെല്ലാം ഇവിടെ തട്ടി പുറത്താക്കി. പിന്നെയും ഈ കുട്ടി വന്നിരുന്നു, പിന്നെയും പുറത്താക്കി. അവസാനം 15 തല്ലിയിട്ട് പുറത്താക്കി വെച്ചു ഹിഷാം എന്നവരെ. ഹിഷാം എന്ന കുട്ടി അവിടെ നിന്ന് കരയുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഒരു കുട്ടി നിന്ന് കരയുകയാണ്. ചോദിച്ചു, മോനെ എന്തിനാണ് കരയുന്നത് മോനെ? ഉടനെ പറയുകയാണ്, ഉസ്താദേ വീട് വിറ്റ സമ്പാദ്യം കൊണ്ട് വാപ്പ എന്നെ ഓതാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ ദർശിക്കാൻ അവസരം തരാതെ ഇവരെന്നെ 15 തല്ലിതല്ലിയിട്ട് നിർത്തിയിരിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ വയ്യ ഉസ്താദേ. ഉടനെ മാലിക് ഇമാമ് തങ്ങൾക്ക് ദയവ് തോന്നി. ഇമാം മാലിക് റഹിമഹുള്ള ചോദിക്കുകയാണ്, മോനെ മോന് വേണ്ടതെന്താണ്? ഓ മാലിക് ഇമാമ് തങ്ങളെ, എന്റെ അടിയുടെ എണ്ണം ഹദീസ് എനിക്ക് പറഞ്ഞു തരണേ തങ്ങളെ. ഇമാം മാലിക് തങ്ങൾ 15 ഹദീസ് പറഞ്ഞു കൊടുത്തു. ചോദിച്ചു, ഇനി എന്ത് വേണമെന്ന്? സിദ് ഫിൽ ലർബി വസിദ് ഫിൽ തഹദീദി. ഇനിയും എന്നെ അടിച്ചിട്ട് ഓരോ അടിയുടെയും എണ്ണം കണക്കേ എനിക്ക് ഹദീസ് പറഞ്ഞു തരണം. എന്നാലും എനിക്ക് പഠിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയും വലിയ താൽപര്യമാണ് മുൻഗാമികൾ ഇൽമിന് കാണിച്ചത്. ആ ഒരു ഇൽമിനോടുള്ള സ്നേഹമാണ് മുൻകാല തലമുറയിലുണ്ടായിരുന്നത്. നമ്മുടെ മക്കൾക്ക് ഇൽമിനോടുള്ള താൽപര്യം നൽകേണ്ടത് നമ്മളാണ്. അവർക്ക് ആത്മീയമായ ദർസുകളിൽ ഇൽമിന്റെ പാഠശാലകളിൽ എത്തിക്കണം. ഭൗതികമായ ഇൽമിന്റെ റിസൾട്ട് താൽക്കാലികമായ ജീവിതത്തിലാണ്. അല്ലാഹുവിലേക്ക് ചേരുന്ന നാഫിഅായ ഇൽമ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് ലോകത്തിന്റെ നേതാവ് സയ്യിദി വമലാദി കസി വമശ്രബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢമായ വ്യക്തിത്വത്തിന്റെ ചെറിയ ചില ഭാഗങ്ങളാണ്. അതിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇൽമ നൽകണേ റഹ്മാനേ. അവസാനം ഹബീബിലേക്ക് ചേരാൻ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ലോകത്തോട് വിട പറയാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ മുത്തല്ലിമുകൾ ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. സാദാത്തുക്കളെ, അലിമീങ്ങൾ ദിക്റിന്റെയും അതുപോലെ തന്നെ ഔറാദിന്റെയും ഒക്കെ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരുള്ള മജ്ലിസാണ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അവസാനം ലോക നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യമേകണേ റഹ്മാനേ.
അതിനെ പറ്റുന്ന ഒരു ജീവിതവും കൽബും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറു ഖൽഖിഹി സയ്യിദന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ സഹോദരങ്ങളെ ഇനി ഇവിടെ നമുക്ക് നേതൃത്വം നൽകാനും ഉപദേശം നൽകാനും ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുൽ ഹക്കീം ഉസ്താദ് അവർകൾ എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ കുറഞ്ഞ കാലം കൊണ്ട് നിരവധി ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകി മഹാന്മാരായ നമ്മുടെ സദാത്തുക്കളുടെയും ഉസ്താദുമാരുടെയും ഒക്കെ ആശീർവാദത്തോടെയും അതുപോലെ തന്നെ അവിടുത്തെയൊക്കെ സന്തോഷത്തോടെയും മജ്ലിസുകൾക്ക് സാരഥ്യം വഹിക്കുന്ന ഉസ്താദവറുകൾക്കും അതുപോലെ നമ്മുടെ ഈ മജ്ലിസിന്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളുടെ സമ്മാനമായി നമുക്ക് ലഭിച്ചിട്ടുള്ള മഹാനായ സയ്യിദവറുകൾ നമ്മുടെ ഈ നാടിൻ്റെയും എന്നല്ല ആത്മീയ സദസ്സുകളുടെ ഒക്കെ സാരഥ്യമായ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാവറുകൾ അള്ളാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് വളരെ സുന്നത്തെ മായത്തിൻ്റെ പള്ളികളൊക്കെ സിറ്റിയിൽ വളരെ കുറവാണ്. എന്നാലും ഉള്ള ഒരു പള്ളിയിൽ അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷവും ഈ വർഷവും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാവറുകൾ മജ്ലിസിന് നേതൃത്വം നൽകാനെത്തിയപ്പോൾ ഭൗതിക രംഗത്ത് വിദ്യാഭ്യാസവും ഔദ്യോഗവുമൊക്കെ നിർവഹിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ തങ്ങളവറുകളുടെ മജ്ലിസിൽ മണിക്കൂറുകളോളം നിന്ന് അവർക്ക് അവരുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ തങ്ങളവറുകളുടെ ദുആയും ഉപദേശവും ഒക്കെ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ അത്ഭുതമായി പോയി. സാധാരണഗതിയിൽ ഇത്തരം മജ്ലിസുകളിലേക്കൊന്നും വരാത്ത, അവസരം കിട്ടാത്ത ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന തലത്തിൽ പഠിക്കുന്നവരും ഭൗതികമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരുമായ ആയിരക്കണക്കിന് ആളുകൾ മഹാനായ സയ്യിദവറുകളുടെ സദസ്സിൽ കൂടി നമ്മുടെ ഈ സംരംഭങ്ങളെ അറിയാനും അതുപോലെ തന്നെ ദുആയിൽ പങ്കെടുക്കാനും നിൽക്കുന്നത് അത്ഭുതത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്ന് മാത്രമല്ല, ഇവിടെയൊക്കെ സദസ്സിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മഹാനായ സയ്യിദവറുകളെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിക്കാനും പറക്കത്തെടുക്കാനും വന്നത് മുതൽ പിറ്റേന്ന് രാവിലെ വരുന്നത് വരെ എത്രയോ ആളുകൾ കഴിഞ്ഞ വർഷം തങ്ങളവറുകൾ വന്നപ്പോ ഭ്രാന്തുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ച് അവിടുന്ന് തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട് പോയി സന്തോഷം നൽകിയ അനുഭവങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തആല മഹാന്മാരായ നമ്മുടെ സദാത്തുക്കൾ ഉസ്താദുമാരുടെ തണൽ ദീർഘകാലം നിലനിർത്തി തരുമാറാകട്ടെ. താജുൽ ഉലമാ തങ്ങളവറുകളുടെയും കമറുൽ ഉലമാ ഉസ്താദവറുകളുടെയും നൂറുൽ ഉലമാ എം എ ഉസ്താദവറുകളുടെയും അതുപോലെ തന്നെ കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദവറുകളുടെയും തുടങ്ങിയുള്ള എല്ലാ ഉസ്താദുമാരുടെയും സദാത്തുക്കളുടെയും ആയുസ്സിൽ ബറക്കത്ത് ചെയ്ത് ദീർഘായുസ് നൽകി ഒരുപാട് കാലം ഞങ്ങൾക്ക് അള്ളാഹുവേവരുടെ തണൽ നീ നിലനിർത്തി തരണം റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങളുടെ സമ്മേളനങ്ങൾ നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വരുന്ന 26, 27, 28 തീയതികളിൽ എറണാകുളത്ത് റിസാല സ്ക്വയറിൽ നടക്കുന്ന SSF നാൽപ്പതാം വാർഷിക മഹാസമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും വരണം എന്ന് ക്ഷണിക്കുകയും അതിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയും 40 ചരിത്ര പ്രസിദ്ധമായ ഔലിയാക്കളുടെയും മഹാന്മാരുടെയും മസാറുകളിൽ നിന്ന് അതുപോലെ തന്നെ ചരിത്രപ്രധാന സ്ഥലങ്ങളിൽ നിന്ന് കോഴിക്കോട് നമ്മുടെ കാസർഗോഡ് തളങ്കര പള്ളിയിൽ നിന്ന് അങ്ങോട്ട് മാറി ചരിത്രപ്രസിദ്ധമായ മക്കാമുകളിൽ നിന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കാമിൽ നിന്ന് മമ്പുറം തങ്ങളവറുകളുടെ മക്കാമിൽ നിന്ന് അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഓ ഖാലിദ് സാഹിബിന്റെ മക്കാമിൽ നിന്ന് തുടങ്ങി 40 ചരിത്ര പ്രസിദ്ധ സ്ഥലങ്ങൾ തെക്കു ഭാഗത്ത് ഭീമനപ്പള്ളിയിൽ നിന്ന് അങ്ങനെ തുടർന്ന് വരുന്ന 40 പതാകകൾ ഇൻഷാ അള്ളാഹ് നാളെ വൈകുന്നേരം എറണാകുളത്ത് എത്തിച്ചേരുന്ന വലിയ ഒരു മുഹൂർത്തമുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച 20 പതാക ഉയർത്തൽ 40 മഹാന്മാരായ പ്രസ്ഥാന നേതാക്കളും പണ്ഡിതന്മാരും നിർവഹിക്കും. 40 സ്ഥലങ്ങളിൽ പതാക കൈമാറിയത് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിനെ പോലെ ഉള്ള വലിയ വലിയ ആലിമീങ്ങളാണ്, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളെ പോലെ ഉള്ള മഹാന്മാരാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും പതാകകൾ കൈമാറി പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ഉയർത്താൻ കൊടുത്തുവിട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ ആശീർവാദങ്ങളും പ്രാർത്ഥനയും നൽകുകയും സമാപന സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.